സക്സസ് വയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നോക്കുന്നത് കഴിഞ്ഞ എട്ടാം തീയതി നടന്ന എസ് എസ് എൽ സി ലെവൽ മെയിൻ എക്സാമിന്റെ ഒരു ക്വസ്റ്റിൻ ആണ് അസിസ്റ്റന്റ് കമ്പൈലർ എന്ന തസ്തിയിലേക്കായിട്ടാണ് എക്സാം നടന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർ ആണ് വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ഇത് പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറയുന്നത് സംസ്ഥാന രൂപീകരണ വേളയിൽ ബോംബെ മദ്രാസ് ഹൈദരാബാദ് കൂർക്ക് എന്നിവിടങ്ങളിലെ കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് മൈസൂർ സംസ്ഥാനം സ്വീകരിച്ചു ഈ സംസ്ഥാനത്തിന് കർണാടകം എന്ന് നാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഇത് ഓർത്തുവയ്ക്കണം ഈ പ്രദേശങ്ങൾ ഓർത്തുവയ്ക്കണം ബോംബെ മദ്രാസ് ഹൈദരാബാദ് കൂർക്ക് സംസ്ഥാന രൂപീകരണ വേളയിൽ ബോംബെ മദ്രാസ് ഹൈദരാബാദ് കൂർഗ് എന്നിവിടങ്ങളിലെ കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മൈസൂർ സംസ്ഥാനം രൂപീകരിച്ചു ഈ മൈസൂർ സംസ്ഥാനത്തിന് കർണാടകം എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ബോംബെ ക്രോണിക്കൽ എന്ന പത്രസ്ഥാപകൻ ബോംബെ ക്രോണിക്കൽ എന്ന പത്രസ്ഥാപകനാണ് ഫിറോസ് ഷാ മേത്ത ഏതാണ് പത്രം ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്ത ആയിരത്തി അറുനൂറ്റി നാല്പത് മുതൽ ഇരുപത് വർഷക്കാലം ലോങ് പാർലമെന്റ് നിലനിന്ന രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് ആണ് ഇരുപത് വർഷക്കാലമാണ് ലോങ് പാർലമെന്റ് നിലനിന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതലാണ് കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഷീൽഡ് കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കിയിട്ട് ഡൽഹി സംസ്ഥാനമാണ് ഓപ്പറേഷൻ ഷീൽഡ് എന്ന ദൗത്യം ആരംഭിച്ചത് നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത രാജ്യം ജാർഖണ്ഡ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടാത്ത രാജ്യം ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ഉത്തരാഖണ്ഡ് ഇതെല്ലാം നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് കുപ്പം നദി താഴെ പറയുന്നവയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം കേരളവും കർണാടകവും നദിയുടെ പേര് കുപ്പം കുപ്പം നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത് കേരളം കർണാടകം തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ തുല്യ അന്തരീക്ഷ മർദ്ദം തുല്യ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോചിപ്പിക്കുന്ന സാങ്കൽപിക രേഖയാണ് ഐസോബാർ താഴെ പറയുന്നതിൽ ഡ്രം ലീനുകൾ എന്നത് അർത്ഥമാക്കുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഹീമാനുകളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓസോൺ പാളിയുടെ സംരക്ഷണം പ്രോട്ടോകോളിന്റെ പേരാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ പാളിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മാക്രോ ഇക്കണോമിക്സിന്റെ അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ആരാണ് ജയം കെയ്ൻസ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ജയം കെയ്ൻസ് ആദ്യ കാലങ്ങളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖ കണക്കാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ദാദാബായ് നവറോജി അദ്ദേഹം അതിനായിട്ട് ഉപയോഗിച്ച മാർഗം ഏതായിരുന്നു ജയിൽ ജീവിത ചെലവ് സൂചിക ഓപ്ഷൻ സി ആണ് ഉത്തരം ജയിൽ ജീവിത ചെലവ് സൂചിക താഴെ പറയുന്നവയിൽ ഏതാണ് ചെറുകിട വ്യവസായത്തിന്റെ വളർച്ചയ്ക്കായിട്ട് രൂപീകരിച്ച കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി കാർവേ കമ്മിറ്റിയാണ് ചെറുകിട വ്യവസായത്തിന്റെ വളർച്ചയ്ക്കായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്നും നാലും കസ്റ്റംസ് ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രത്യക്ഷ നികുതി അല്ലാത്തത് കസ്റ്റംസ് ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക പതിനഞ്ചാമത്തെ ചോദ്യം ഇവിടെ വിട്ടുപോയി നീതി ആയോഗ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തെ സുസ്ഥിര വികസന സൂചികയില് എസ് ഡി ജി ഒന്ന് രണ്ട് മൂന്ന് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സംസ്ഥാനങ്ങളെ ക്രമീകരിക്കുക ഓപ്ഷൻ സി ആണ് ഉത്തരം ത്രീ ടു വൺ ത്രീ ടു വൺ കേരളം ഹിമാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ത്രിതല സംവിധാനം നിലവിൽ വന്നു എന്നത് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധമുള്ളത് ഏതൊക്കെയാണ് പന്ത്രണ്ടാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംഭരണം നടപ്പിലായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊമ്പതാം വകുപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആറ് അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണഘടനയുടെ കൺകരൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസം വനം ഓപ്ഷൻ സി ആണ് ഉത്തരം വിദ്യാഭ്യാസം വനം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന പാസാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന പാസാക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റി ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ലോകസഭകളിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവരും കിടപ്പുരോഗികളുമായവരെ ശുശ്രൂഷിക്കുന്ന ബന്ധുജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം പി ഡബ്ല്യു ഡി ആക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന നിയമം പി ഡബ്ല്യു ഡി ആക്ട് ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന നിയമം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് ലക്ഷ്യം വെക്കുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് തടയുക കണ്ണിലെ ലെൻസ് ആധാര്യമാകുന്നതിനെ തുടർന്ന് അന്ധതുണ്ടാകുന്ന അവസ്ഥയാണ് തിമിരം മനുഷ്യനിൽ ജീവകം ബി ത്രീയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്രെയിൻ എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏത് വിഭാഗത്തിൽപ്പെട്ടവയാണ് ബാക്ടീരിയ എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ താഴെപ്പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ട് നാല് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നു ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക പരിസ്ഥിതി ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക പരിസ്ഥിതി ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കുന്നത് ആവർത്തി അപവർത്തനത്തില് ആവർത്തിക്കാണ് മാറ്റം സംഭവിക്കുന്നത് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിന് അഞ്ച് കിലോഗ്രാം പിണ്ഡമുണ്ട് ആ വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചാൽ പിണ്ഡം എത്രയായിരിക്കും അഞ്ച് കിലോഗ്രാം ഫാരൻ ഹിറ്റ് സ്കേലിൽ ഒരു വസ്തുവിന്റെ താപം രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് ഇതിന് തുല്യമായിട്ട് ഡിഗ്രി സെൽഷ്യസിൽ സ്കെയിലിൽ താപത്തിന്റെ അളവ് അമ്പത്തി അഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെ ജെ തോംസൺ ഒരു ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര അലൂമിനിയത്തിന്റെ പ്രധാനപ്പെട്ട ഐരാണ് ബോക്സൈറ്റ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക അധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോൻ മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന പാരിതോഷികമാണ് ദ്രോണാചാര്യ അവാർഡ് മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന പാരിതോഷകമാണ് ദ്രോണാചാര്യ അവാർഡ് ഒരു ദേശത്തിന്റെ കഥ എന്ന ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ കൃതിയുടെ രചയിതാവ് ആര് എസ് കെ പൊറ്റക്കാടാണ് കൃതി ഏതാണ് ഒരു ദേശത്തിന്റെ കഥ ജ്ഞാനപീഠ അവാർഡിന് അർഹ അർഹമായി ഒരു ദേശത്തിന്റെ കഥയുടെ കർത്താവാണ് എസ് കെ പൊറ്റക്കാട് കേരളത്തിന്റെ പൈതൃക കലാരൂപം അല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക ഭരതനാട്യമാണ് ഇപ്പൊ കേരളത്തിന്റെ പൈതൃക കലാരൂപങ്ങളിൽ പെടുന്നതാണ് കോടിയാട്ടം തെയ്യം മോഹിനിയാട്ടം ലെറ്റ് എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് വയലാർ രാമവർമ്മ ട്രസ്റ്റിന്റെ നാൽപ്പത്തി അഞ്ചാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അർഹനായ സാഹിത്യകാരൻ ആര് ബെന്യാമിൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബെന്യാമിൻ കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിര മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു ഇത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ് സ്വകാര്യത ലംഘനം ഓപ്ഷൻ സി ആണ് ഉത്തരം ഭൗതിക സ്വത്ത് മോഷണം എന്താണ് ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു ഇത് ഭൗതിക സ്വത്ത് മോഷണമാണ് ഇന്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എസ് എം ടി പി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇസ്രായേലി സൈബർ ആയുധ കമ്പനിയായ എൻഎസ്ഒ ഗ്രൂപ്പ് വികസിപ്പിച്ച ഫോൺ ചാരവൃത്തി സോഫ്റ്റ്വെയർ ആണ് പെഗാസസ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടായത് പോക്സോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കേണ്ട പ്രായപരിധി പരമാവധി സമയം ഓപ്ഷൻ സി ആണ് ഉത്തരം കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയത് പോക്സോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കേണ്ട പരമാവധി സമയമാണ് കൃത്യം നടന്നതിനെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനകം കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി താഴെ പറയുന്ന കാരണത്താലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കേന്ദ്ര ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ ീക്കം ചെയ്യാവുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത് ഈ നാല് കാരണത്താലും ഇന്ത്യൻ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം പാപ്പരായ തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ ഔദ്യോഗിക പദവിയിലിരിക്കെ പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ ശാരീരികമോ മാനസികവുമായ ബലക്ഷയം മൂലം ഔദ്യോഗിക പദവിയിൽ തുടരാൻ സാധ്യമല്ലെന്ന് ബോധ്യമായാൽ സജാ സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാനം അപ്പീൽ അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണ് സുപ്രീം കോടതിക്കാണ് അവസാന അപ്പീൽ അധികാരം സുപ്രീം കോടതിക്ക് അംബേദ്കർ സോഷ്യൽ ഇനോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ എ എസ് ഐ ഐ എം അംബേദ്കർ സോഷ്യൽ ഇനോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് പിന്നെ ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് പിന്നെ ഇംഗ്ലീഷ് മലയാളം എന്നിവയാണ് അപ്പം ഇംഗ്ലീഷും മലയാളം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം